എൻ്റെ പേര് ലിൻസി. ചേർത്തലയിലാണ് വീട്. ലിസ്യൂ നഗർ ഇടവകയാണ്. ഞാൻ 2019 May 26 ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത്. ഞാനൊരു നേഴ്സാണ്. ഞാൻ ഉടമ്പടി എടുത്തതിന് ശേഷം 2019 October ജപമാല റാലി ഇവിടെ വെച്ച് ഞാൻ കൂടിയായിരുന്നു. എനിക്ക് വലിയ ഐഡിയ ഒന്നുമില്ല. ഇത്ര അടുത്ത് ചേർത്തല കിടന്നിട്ട് പോലും എനിക്ക് മറ്റുള്ളവർ പറഞ്ഞപ്പോഴാണ് ജപമാല റാലി ഇവിടെ ഉണ്ടെന്നുള്ള കാര്യം പോലും ഞാൻ അറിഞ്ഞത്. ഞാനൊരു സാധാരണ ഒരു ക്രിസ്ത്യാനിയാണ്, ഒത്തിരി ഒന്നും അറിവൊന്നുമില്ല. അപ്പം ഞാൻ ഈ 2019 October ഞാൻ ഈ ജപമാല റാലി അപ്പുറത്തെ ഒരു ആൻറ്റി പറഞ്ഞ് അറിഞ്ഞു. അപ്പം ഞാൻ അവരുടെ കൂടെ പറഞ്ഞു ഞാനും കൂടുതൽ വരാമെന്ന് പറഞ്ഞ് ജയമാല റാലി ഞാൻ കൂടി. അപ്പോൾ ആൻറ്റി എന്നോട് പറഞ്ഞു നിയോഗം വെക്കണം. ഓൾറെഡി ഞാൻ ഉടമ്പടി എടുത്ത് നിയോഗം വെച്ചൊരാളാണ്. അപ്പോൾ ആൻറ്റി എന്നോട് പറഞ്ഞു നീ എന്തെങ്കിലും രണ്ട് നിയോഗം വെക്ക്. ജയമാല റാലി എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ഇവിടുന്ന് അർത്തിങ്കപ്പള്ളി വരെ നമ്മൾ നടന്ന് പോയിട്ട് നമുക്ക് എന്തെങ്കിലും ആഗ്രഹങ്ങളുണ്ടെങ്കിൽ അത് സാധിച്ച് കിട്ടുമെന്നൊക്കെ എന്നോട് പറഞ്ഞപ്പോൾ ആ സമയത്ത് എൻ്റെ ചേച്ചി ഒരു നേഴ്സാണ്, കുറേ ആയിട്ട് ജോലി തപ്പിയിട്ടൊന്നും കിട്ടുന്നില്ലായിരുന്നു. അതേപോലെ എൻ്റെ നാത്തൂനും ജോലി കിട്ടുന്നില്ലായിരുന്നു. അപ്പം മനസ്സിൽ അപ്പം തെളിഞ്ഞത് അവർ രണ്ടുപേർക്കും ജോലി ഇല്ലല്ലോ, അപ്പോൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാമെന്നാണ് വിചാരിച്ചത്. ഞാനും എല്ലാവരുടെയും കൂടി ജയമാലയ്ക്ക് ചൊല്ലി. ഏകദേശം ഒരു 800 ഒരു 1000 ഞങ്ങൾ ജയമാല അന്ന് ചൊല്ലി. ഞങ്ങൾ കുറച്ചൊരു ടീമായിട്ടൊക്കെ പോയത്. എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാൻ 800 ജയമാല ചൊല്ലിയത് പോലും ആ 2019 October ജയമാല റാലിയാണ്. അത് ചൊല്ലി ഞാൻ അർത്തിങ്കപ്പള്ളി വരെ ചെന്നപ്പോൾ ആകെ ശരിക്കും ഒത്തിരി വിഷമിച്ച്, ആദ്യമായിട്ട് അത്രയും നടക്കുന്നത്. അങ്ങനെ വീട്ടിൽ ചെന്നപ്പോഴത്തേക്ക് ഇത്രയും നടന്നതിൻ്റെ ഒരു സന്തോഷം, ആദ്യമായിട്ട് ജയമാല ചൊല്ലിയതിൻ്റെ അത്രയും ജയമാല ചൊല്ലിയതിൻ്റെ സന്തോഷമൊക്കെ ഉണ്ടായിരുന്നു. ചെന്ന് കഴിഞ്ഞപ്പോൾ കാലൊക്കെ നല്ല നീരായിരുന്നു. എന്നാലും ഒരു സന്തോഷം, ഒരു പ്രത്യേക സന്തോഷം, കാരണം ഇത്രയും ചൊല്ലിയതിൻ്റെ. അത് കഴിഞ്ഞ് ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു കാലിലൊക്കെ നീര് വന്ന്. അപ്പോൾ അമ്മ പറഞ്ഞു നമുക്ക് കുഴമ്പ് എന്തെങ്കിലും വിടാമെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഇട്ടുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് ആ ഒരു സമയം ഒരു അരമണിക്കൂറായി കഴിഞ്ഞ് ചെന്ന് കഴിഞ്ഞിട്ട് എൻ്റെ ചേച്ചി ദുബായിൽ നിന്ന് വിളിച്ചിട്ട് പറഞ്ഞു അവൾക്ക് ക്വസ്റ്റ്യൻസ് ഇൻ്റർവ്യൂ ഒന്നും അറ്റൻഡ് ചെയ്യാതെ ഒരു ഹോസ്പിറ്റലിൽ ചെന്ന ഉടനെ തന്നെ അവർ ഓഫർ ലെറ്റർ കൊടുത്തെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഒരു അരമണിക്കൂർ മാക്സിമം എടുത്തു കാണും. എൻ്റെ നാത്തൂൻ വിളിച്ചിട്ട് പറഞ്ഞു നാത്തൂന് ലിസി ഹോസ്പിറ്റലിൽ ജോലി കിട്ടിയെന്ന്. ഒരു അരമണിക്കൂർ ഗ്യാപ്പിലാണ് ഇത് രണ്ടും നടന്നത്. അപ്പോൾ ശരിക്കും എന്നെ സംബന്ധിച്ച് ഞാൻ ആദ്യമായിട്ട് ജയമാല അത്രയും ചൊല്ലി. ഈ ജയമാല റാലിയുടെ ശക്തി എനിക്ക് മനസ്സിലായത് അന്നത്തെ ആ ഒരു ജയമാല റാലി. അപ്പം അതെൻ്റെ മൈൻഡിൽ ഞാൻ അത് നോട്ട് ചെയ്ത്, കാരണം എന്തെങ്കിലും ഒരു ആവശ്യം ഉണ്ടെങ്കിൽ ഈ ജയമാല റാലി കൂടി നടക്കും എന്നുള്ള വിശ്വാസം എനിക്ക് വന്ന്. എന്നോട് ആരെങ്കിലും എന്തെങ്കിലും ചോദിക്കണം ഞാൻ പറയാറുണ്ട് ജയമാല റാലി കൂടി കഴിഞ്ഞാൽ ശരിക്കും കിട്ടും. അത് നമ്മൾ സിൻസിയറായിട്ടാണ് ചൊല്ലുന്നതെങ്കിൽ ഉറപ്പാണ്. കാരണം ആ രണ്ടെണ്ണം അന്നത്തെ ദിവസം, കാരണം എത്ര നാളായിട്ട് അവർ രണ്ടുപേരും ജോലി തപ്പുന്നത്, അവർക്ക് രണ്ടുപേർക്കും കിട്ടിയില്ല. അന്ന് തന്നെ ഞാൻ ചൊല്ലിച്ചെന്ന് കയറി ഒരു അരമണിക്കൂറിനുള്ളിൽ രണ്ടുപേർക്കും കിട്ടിയെന്ന് പറഞ്ഞപ്പം ശരിക്കും എനിക്ക് എന്നെ സംബന്ധിച്ച് നല്ലൊരു മിറാക്കിളായിരുന്നു. അതിനുശേഷം എല്ലാവർക്കും അറിയാവുന്ന പോലെ നോർമൽ നേഴ്സ് നമ്മൾ പുറത്തേക്ക് പോകാനായിരിക്കും ആഗ്രഹം. അങ്ങനെ ഞാൻ ഗൾഫിലോട്ട് പോകാനായിട്ട് എക്സാം എഴുതാൻ തുടങ്ങി. ഹാർഡ് എന്ന് പറഞ്ഞൊരു അബുദാബിയിലൊരു എക്സാം ആയിരുന്നു എഴുതി. ഭയങ്കര ബുദ്ധിയാണെന്ന് സ്വന്തമായിട്ട് വിചാരിച്ച് ഞാൻ 3 തോറ്റു. അപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ ഭയങ്കര മന്ദൂത്തിയാണ്. അപ്പം ആ വഴി അങ്ങ് അടഞ്ഞു. 3 എഴുതാൻ പറ്റുള്ളൂ, പിന്നെ നമുക്ക് പ്രോസസ്സ് ചെയ്യാനൊക്കെ പൈസ ഒത്തിരി വേണം. അങ്ങനെ അത് അടഞ്ഞപ്പോൾ പുതിയതായിട്ട് ഇപ്പം OET എന്ന് പറഞ്ഞ എക്സാം, അത് ലാംഗ്വേജാണ്, നമ്മൾ പഠിക്കണ നേഴ്സിംഗ് റിലേറ്റഡ് അല്ല. അപ്പം ഓർത്ത് ഇംഗ്ലീഷിൽ ABCD അറിയത്തില്ല, എങ്കിലും ചുമ്മാ ഒന്ന് നോക്കാം, നമുക്ക് ഉടമ്പടിയൊക്കെ എടുത്തതാണല്ലോ, പിന്നെ പ്രാർത്ഥിക്കാമല്ലോ, അങ്ങനെയൊക്കെ വിചാരിച്ചിട്ട് എല്ലാവരെയും പോലും ഞാൻ OET എഴുതാൻ തുടങ്ങി. OET എഴുതി തുടങ്ങിയപ്പോൾ മനസ്സിലായി ഇതും എനിക്ക് പറഞ്ഞ പരിപാടിയല്ലാന്ന് എനിക്ക് മനസ്സിലായി. ഒന്ന് തോറ്റു, അറിയാമല്ലോ. ഇപ്പോൾ കുറച്ച് മുമ്പ് പറഞ്ഞതാണ് 33,000 ഒരു വട്ടം എഴുതാനായിട്ട്. ഒരു വട്ടം എഴുതി തോറ്റു, 2 3 4 5 വട്ടവും തോറ്റു. തോൽവിക്ക് ഒരു ക്ഷാമമില്ലാതെ കുറേ നാളായിട്ട് തോറ്റുകൊണ്ടേയിരിക്കുന്ന ഒരാളാണ്. അങ്ങനെ തോറ്റ് ഞാൻ ചേച്ചിയുടെ അടുക്കൽ ചെന്നു. ഈ കൊറോണയ്ക്ക് തൊട്ട് മുമ്പ് ചേച്ചിയുടെ അടുക്കൽ ചെന്നായിരുന്നു. അപ്പം അവിടത്തേക്കുള്ള എക്സാമാണ് ഫസ്റ്റ് ഞാൻ തോറ്റിട്ട് പിന്നെ അവിടെ തന്നെ ചെന്നു, ചുമ്മാ വിസിറ്റിങ്ങിന് പോയതാണ്. അവിടെ ചെന്ന് കഴിഞ്ഞ് അവിടെ വെച്ച് ഞാൻ ഒരുവിടം OET എക്സാം എഴുതി. എല്ലാ പ്രാവശ്യം തോക്കുന്ന പോലെ 5 ഞാൻ അവിടെയും തോറ്റു. ആ ടൈമിലാണ് ഈ ലാസ്റ്റ് ടൈം ഓൺലൈൻ ഉടമ്പടി വരുന്നത് കേട്ടത്. അപ്പം നോർമലി നേരത്തെ ഒരു അനുഭവമുള്ള എനിക്ക് എന്തൊക്കെ വന്നാലും അത് ഉപയോഗിക്കണമെന്ന് മനസ്സിൽ, കാരണം ജയിക്കുമെന്നായി. കാരണം എൻ്റെ മുമ്പിൽ സൊല്യൂഷൻ ഉണ്ടല്ലോ, ജയമാല നമുക്ക് ആ റാലി വരുവാണെങ്കിൽ അറ്റൻഡ് ചെയ്താൽ ഉറപ്പായിട്ടും ജയിക്കുമെന്ന് എൻ്റെ മനസ്സിലുണ്ട്, കാരണം എനിക്ക് അനുഭവമുള്ളതാണ്. അങ്ങനെ അച്ഛനും അപ്പം വിളിച്ച് പറഞ്ഞായിരുന്നു നിങ്ങൾ നിയോഗം വെച്ചിട്ട് 200 ജപമാലയൊക്കെ ചൊല്ലുവാണെങ്കിൽ നിയോഗം വെച്ച് ഉറപ്പായിട്ട് നടക്കുമെന്ന്. അപ്പോൾ അതും ഞാൻ കേട്ടതുകൊണ്ട് ഞാൻ 1 തൊട്ട് ചൊല്ലി ഒരു 10 ഒരു 7 തോന്നുന്നു എൻ്റെ റിസൾട്ട് വന്നു, ഞാൻ തോറ്റു. അപ്പം ഞാൻ മാതാവിനോട് ഈ ജപമാല റാലി തുടങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞത് എനിക്ക് 4 ഉണ്ട്, 4 ഞാൻ ഒരേപോലെ എനിക്ക് ബിഗ് വലിയ 0 ആണ്, ഒന്നും എനിക്കറിയത്തില്ല 4 കുറിച്ചും. അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവേ എനിക്കൊന്നും അറിയത്തില്ല, 350 പാസിംഗ് റേറ്റ്, 350 4 വേണം.
അങ്ങനെ റിസൾട്ട് എനിക്ക് കിട്ടണമെന്ന് പറഞ്ഞാണ് ഞാൻ ജയമാല റാലി ഓൺലൈൻ കൂടാൻ തുടങ്ങിയത്. ഒരു ഏഴാമത്തെ ദിവസമൊക്കെയായപ്പോഴത്തേക്ക് റിസൾട്ട് വന്നു. റൈറ്റിംഗിന് 280, സ്പീക്കിങ്ങിന് 340. എല്ലാ പ്രശ്നത്തുമ്പോഴും ഞാൻ പിന്നെയും തോറ്റു. രണ്ടെണ്ണത്തിന് 350 കിട്ടി. അപ്പം ഞാൻ പറഞ്ഞു, മദം ഞാൻ 350 ചോദിച്ചത്, നീ എനിക്ക് തന്നത് രണ്ടെണ്ണം തന്നു, പക്ഷെ ആ രണ്ടെണ്ണം തന്നത് ഏറ്റവും ടഫായിരുന്നു, ബാക്കി രണ്ടെണ്ണം എല്ലാം ടഫാണ്, എന്നാലും ബാക്കി രണ്ടെണ്ണം ഒരെണ്ണം 280 ഒരെണ്ണം 340. അപ്പം ഞാൻ പറഞ്ഞു, മദം ഇതല്ലേ ഞാൻ ചോദിച്ചത്, ഓൺലൈൻ ജയമാൽ റാലി കൂടി ഞാൻ നിയോഗം വെച്ചതാണ്, എനിക്ക് 350 കിട്ടണമെന്ന് പറഞ്ഞു. നോർമലി ഇത് കിട്ടാനായിട്ട് 2 weeks ഒക്കെ എടുക്കും നമുക്ക് റീവാലുവേഷൻ കൊടുത്ത റിസൾട്ട് കിട്ടാനായിട്ട്. അങ്ങനെ ഒരു ഒരു ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അതിൻ്റെ റീവാലുവേഷൻ റിസൾട്ട് വന്നു. സത്യം പറഞ്ഞാൽ ഈ റീവാലുവേഷൻ വരുമ്പോഴും നമ്മൾ നോക്കി നോക്കി തോറ്റ് തോറ്റ് നമുക്ക് അതുവരെ നമ്മൾ യൂസ്ഡാവും, ആ ഈ പ്രാവശ്യം കിട്ടത്തില്ലല്ലോ. അപ്പോൾ ഇങ്ങനെ ചുമ്മാ വന്നപ്പോൾ ഞാനിങ്ങനെ നോക്കിയപ്പോൾ എനിക്കറിയത്തില്ല, 250 കിടന്ന എൻ്റെ റൈറ്റിംഗ് 350, സ്പീക്കിംഗ് 340, 350, അങ്ങനെ എനിക്ക് 450. ഞാൻ അതിനകത്ത് ഒന്നും ചെയ്തിട്ടില്ല. അതാണ് എനിക്ക് പറയാനുള്ള ഫസ്റ്റ് കാര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ അതിലൊന്നും ചെയ്തിട്ടില്ല. ഞാൻ ആ ജയമാല റാലി കൂടി, അത് ഞാൻ ആ മാസം മൊത്തം കൂടി ഞാൻ മാധവന് നന്ദി പറഞ്ഞു. എൻ്റെ ജീവിതത്തിൽ എനിക്കൊരിക്കലും ഇങ്ങനെ ഒരു OTP എക്സാം എഴുതാനുള്ള ഒരു യോഗ്യതയില്ല, എനിക്കൊരിക്കലും എൻ്റെ കഴിവാൽ പാസ്സാകാൻ പറ്റില്ല, പക്ഷേ ഇതെനിക്ക് മാധവ് ഈശോയോട് ചോദിച്ച് വാങ്ങിച്ചു തന്നതാണ്. ആരെങ്കിലുമൊക്കെ ഇവിടെ ഒത്തിരി വിഷമത്തോടെ OTK എഴുതി, എനിക്കറിയാം ഒത്തിരി എക്സ്പീരിയൻസ്, എനിക്കറിയാം ഒത്തിരി നേഴ്സുമാർ OTK എഴുതി ആകെ തളർന്നിരിക്കുന്നവരുണ്ട്. അവരൊക്കെ ഉണ്ടെങ്കിൽ ജയമാല റാലിയൊക്കെ വരാനേരം നിയോഗം വെച്ചിട്ട് പ്രാർത്ഥിക്കണമെന്ന് ഞാൻ റിക്വസ്റ്റ് ചെയ്യുക, കാരണം എനിക്ക് കിട്ടിയ അനുഭവമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. അതേപോലെ മാതാവിന് 1000 നന്ദി. യേശുവിന് നന്ദി, യേശുവിന് സ്തുതി. കരങ്ങളടിച്ച് നമുക്ക് കർത്താവിനെ മഹത്വപ്പെടുത്താം. വലിയൊരു സാക്ഷ്യമാണ് ഈ മകള് പങ്കുവെച്ചത്. ലിൻസി ജോസഫ് എന്ന മകള് ചേർത്തലയിൽ വന്ന സഹോദരിയാണ്. ഈ മകള് കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്തിട്ടുണ്ടോ? ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്ന ഒരു മകളാണ്. പക്ഷേ ഈ മകളുടെ അനുഗ്രഹത്തിൻ്റെ ചാനലുകളെല്ലാം അഖണ്ഡ ജപമാല മഹാറാലി വഴിയാണ് നടത്തി കിട്ടിയതെന്നാണ് ഈ മകൾ സാക്ഷ്യം പറഞ്ഞത്. അതിൽ ഒന്നാമത്തത് മകൾ പങ്കുവച്ചത് പ്രകാരമാണ്, 2019 ഒക്ടോബർ മാസത്തെ അവസാനത്തെ ശനിയാഴ്ച, നാലാമത്തെ ശനിയാഴ്ചകളിലാണ് കൃപാസനത്തിൽ നിന്ന് അർത്തുങ്കൽ ബസലിക്കയിലേക്ക് നമ്മൾ അഖണ്ഡ ജപമാല മഹാറാലി നടത്തുന്നത്. അപ്പോൾ ആ അന്നേ ദിനം റാലിയിൽ പങ്കെടുത്ത് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഈ മകളുടെ ചേച്ചിക്കും അതുപോലെ തന്നെ നാത്തൂനും, അല്ലേ, നാത്തൂനും ജോലി നൽകി പരിശുദ്ധമായി അനുഗ്രഹിച്ചു. ആ ജോലിയുടെ ഒരു പ്രത്യേകത നിങ്ങൾ കേട്ടു, ദുബായിൽ ഇൻ്റർവ്യൂ ഒന്നും കൂടാതെ തന്നെയാണ് ആ മകൾക്ക് ജോലി ലഭിച്ചത്. എത്ര നാളായിട്ട് ദുബായിൽ ജോലി ഇല്ലാതിരിക്കുമായിരുന്നു ചേച്ചി? ഒരു 1.5 വർഷത്തോളം അവള് ഡെലിവറി ഒക്കെ ആയിട്ട് പിന്നെ ഗ്യാപ്പൊക്കെ ആയി അങ്ങനെ എങ്ങും ഇൻ്റർവ്യൂ. ഇപ്പം അവൾ ജോലിക്ക് കയറിയതിന് ശേഷവും എനിക്ക് തോന്നുന്നു അന്നത്തെ അന്ന് ജോലി കിട്ടിയിട്ട് പിന്നെ കണ്ടിന്യൂസ് എല്ലാ ക്ലിനിക്കിൽ നിന്നും അവൾ ഇൻ്റർവ്യൂവിന് വിളിക്കുന്നുണ്ട്. അപ്പൊ ആ ഒരു 1.5 വർഷത്തോളം ആ ഡെലിവറി കഴിഞ്ഞ് ഗ്യാപ്പുണ്ട്, പിന്നീട് ഒരു ജോലി കിട്ടാതെ വിഷമിച്ചപ്പോൾ ആ റാലിയുടെ അതേ ദിവസം തന്നെ ഒരു ഇൻ്റർവ്യൂ പോലും ഇല്ലാതെ ജോബ് ഓഫർ ലെറ്ററയും ഈ ചേച്ചിക്ക് കൈ കൊടുക്കുകയാണ്. അപ്പൊ ഈ മകൾക്കൊരു ബോധ്യം കിട്ടി. അതുപോലെ തന്നെ നാട്ടിലുള്ള നാത്തൂനും നല്ലൊരു ജോലി കിട്ടി, അതും നാളുകളായിട്ട് അന്വേഷിക്കുന്നതായിരുന്നു. എത്ര നാളായിട്ട്? അത് രണ്ടും നാത്തൂന് 1 മാസമായിട്ടുള്ളൂ, പക്ഷെ ഇവിടെയൊക്കെ ജോലി കിട്ടാനും പാടാണല്ലോ. എല്ലാ ഇന്റർവ്യൂസിനും ഞാനാ കൂടെ പോയിക്കൊണ്ടിരുന്നത്. അപ്പം ഈ മകൾക്ക് മനസ്സിലായി റാലിയിൽ പങ്കെടുത്ത തടസ്സം മാറുമെന്ന്. അപ്പൊ ഈ മകള് ഇതേപോലെ ഹാർഡ് എഴുതി പരാജയപ്പെട്ടു. അപ്പോ ഈ മകള് പറഞ്ഞിരുന്നൊരു വിഷയം നിങ്ങൾ ശ്രദ്ധിച്ചു കാണും, ഞാൻ എൻ്റെ ബുദ്ധിയിലാണ് ആദ്യം ആശ്രയിച്ചത്. അപ്പോൾ ദൈവം പരാജയപ്പെടുത്തുമ്പോൾ ഈശോ എപ്പോഴും ആഗ്രഹിക്കുന്നത് നമ്മളെ എളിമപ്പെടുത്തി ഉയർത്താൻ വേണ്ടിയിട്ടാണ്. നിയമാവർത്തനം 8:3 തിരുവചനമാണ്, അത് പ്രകാരം നമ്മളെ എളിമപ്പെടുത്തിയിട്ട് എഫേസ്യൻസ് 2:8 വിശ്വാസം വഴി കൃപയാലാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടത്, അത് നേടിയെടുത്തതല്ല, അത് കർത്താവിൻ്റെ ദാനമാണ്. അപ്പം കർത്താവിൻ്റെ കൃപ പ്രവർത്തിച്ച് ഉയർത്താനാണ് അമ്മ ആഗ്രഹിച്ചത്. അതുകൊണ്ട് തന്നെ 2020 ഓൺലൈൻ റാലിയിൽ പങ്കെടുത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ OET ഈ മകൾ 6ാമത്തെ തവണ അല്ലേ എഴുതി, അഞ്ചാമത്തെ തവണ എഴുതി. അത് ആവശ്യമായിട്ടുള്ള 4 മുടികൾ സ്കോർ കിട്ടാതെ വിഷമിച്ച സമയത്താണ് ഈ ഓൺലൈൻ ജപമാല റാലിയിൽ ഈ മകള് ഈ വിഷയം നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിച്ചത്. സമയത്തിൻ്റെ മേല് മധ്യസ്ഥ സ്വാധീനമുള്ള അമ്മ റിവാലുവേഷൻ റിസൾട്ട് സാധാരണ 2 ആഴ്ചക്കുള്ളിലാണ് കിട്ടുന്നത്. ഈ മകൾക്ക് 1 ആഴ്ചക്കുള്ളിൽ റിസൾട്ട് കൈ കൊടുത്തു. അപ്പം ഈ മകൾ മനസ്സിൽ വിചാരിച്ചത് എപ്പോഴും നോക്കണ പോലെ തന്നെ ആയിരിക്കും ആ റിസൾട്ട്. അല്ല, അമ്മയ്ക്ക് ഈ മകളെ പറ്റി കരുതലുണ്ടായിരുന്നു. അന്ന് ചൊല്ലിയ 2019 ചൊല്ലിയ 800 ജപമാലകളും തുടർന്ന് ഈ മകള് പ്രാർത്ഥിച്ച ഉടമ്പടി പ്രാർത്ഥനകളും എല്ലാം അമ്മ കരുതി കൂട്ടി വെച്ചിരുന്നു ഈ മകളുടെ നല്ലൊരു ഭാവിക്ക് വേണ്ടിയിട്ട് അനുഗ്രഹമായി. അപ്പോൾ ആ റാലിയിൽ പങ്കെടുത്ത് പ്രാർത്ഥിച്ചത് വഴി 1 ആഴ്ചക്കുള്ളിൽ ഈ മകളുടെ OET റിസൾട്ട് കയ്യിൽ കിട്ടി. ആ മകൾക്ക് ആവശ്യമായിട്ടുള്ള മൊഡ്യൂൾസ് എല്ലാം ക്ലിയർ ചെയ്യാനും ഇപ്പോൾ എന്താണ് സ്റ്റാറ്റസ് എന്താണ് പറഞ്ഞത്? അതിനുശേഷം പിന്നെ ഞാൻ അതിൽ എഴുതിയിട്ടില്ല എങ്കിലും പറയാവേ, CBT ഡേറ്റ് ഞാൻ ദുബായ് തന്നെ വെച്ച്
എടുത്ത്. ഞാനൊന്നും പ്രിപ്പയർ ചെയ്തില്ല. ഹാർഡ് തോറ്റതിൻ്റെ ഒരു എക്സ്പീരിയൻസ് എനിക്കുണ്ട്, അത് കുറച്ച് നാൾക്ക് മുമ്പ്. എന്നാലും സി ബി ടിക്ക് ഞാൻ പഠിച്ചില്ല, പഠിക്കാതെ കർത്താവിനെ പാസ്സാക്കി. ഒരു എനിക്ക് തോന്നുന്നു ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് വായിച്ചത് കംപ്ലീറ്റും ആ ക്വസ്റ്റ്യൻസ് തന്നെ തന്ന് മാതാവിനെ പാസ്സാക്കി. പിന്നെ അങ്ങോട്ട് കംപ്ലീറ്റ് എൻ്റെ കയ്യിലല്ല, എല്ലാം ദൈവത്തിൻ്റെ കയ്യിൽ. ഇപ്പം ഞാൻ 26-ാം തീയതി ഞാൻ പോകുവാണ് ജോലിക്ക് വേണ്ടിയിട്ട്. ഇൻ്റർവ്യൂ ഒക്കെ എനിക്കറിയത്തില്ല, ഞാനൊന്നും പറഞ്ഞില്ല. പക്ഷേ എല്ലാം എൻ്റെ കാര്യങ്ങളും എല്ലാ തടസ്സങ്ങളും എൻ്റെ മാതാവ് എനിക്ക് മാറ്റി തന്നു. ഈശോട് ചോദിച്ച് കരങ്ങളടിച്ച് നമുക്ക് കർത്താവിനെ മഹത്വപ്പെടുത്താൻ വലിയൊരു സാക്ഷിയാണ്. കാരണം അമ്മ തന്നെ കൂടെ വന്ന് ഇൻ്റർവ്യൂ നടത്തി, ഈ മകൾ വായിച്ചത് തന്നെ എക്സാമിന് ചോദിച്ചുകൊണ്ട് സി ബി ടി എക്സാം പാസ്സായി. ഇപ്പോൾ ആ മകൾ UK-ക്കല്ലേ പോകുന്നത്. കരങ്ങളടിച്ച് നമുക്ക് കർത്താവിനെ മഹത്വപ്പെടുത്താൻ വലിയൊരു സാക്ഷ്യമാണ്. ഒരു സാധാരണ ബുദ്ധി ലെവലിലുള്ള ഒരു മകളെ കർത്താവിൻ്റെ കൃപയാൽ കർത്താവ് പൊക്കിക്കൊണ്ട് വരുന്ന വലിയൊരു സാക്ഷ്യം. ഇതുപോലെ തന്നെയാണ് അനേകം മക്കൾ. ഈ മകൾ പറഞ്ഞത് ഇപ്രകാരമാണ്, ഈ മകൾക്ക് അനുഗ്രഹം കിട്ടിയത് റാലി വഴിയാണ്. ഓരോരുത്തർക്കും ഓരോ ചാനലാണ് ദൈവം വെച്ചിരിക്കുന്നത്. ചിലവർക്ക് ഉടമ്പടി കാശുരൂപമാണ്, ചിലവർക്ക് ഉടമ്പടി തൈലമാണ്, ചിലവർക്ക് നിബന്ധനകൾ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോഴായിരിക്കും കർത്താവിൻ്റെ കൃപ ആ മകളിൽ ആ വ്യക്തികളിൽ പ്രവർത്തിക്കുന്നത്. ഈ മകൾക്ക് അനുഗ്രഹത്തിൻ്റെ ചാനൽ ദൈവം തുറന്നു കൊടുത്തത് റാലി വഴിയാണ്. അതുകൊണ്ട് തന്നെ ഈ മകളത് നോട്ട് ചെയ്തു. 19-ൽ റാലിക്ക് എനിക്ക് അനുഗ്രഹം കിട്ടി, അതുകൊണ്ട് 2020-ൽ നിങ്ങൾക്കറിയാവുന്ന പോലെ കൊറോണ ടൈമാണ്, ഇവിടെ റാലി അർത്തുങ്കലിലോട്ട് നമ്മൾ നടത്തിയില്ല. അപ്പോൾ ഈ മകൾ കണ്ണുനീരോടുകൂടി ഓൺലൈൻ റാലിയിൽ പങ്കെടുത്തു. ആ ഓൺലൈൻ റാലിയാണ് ഈ മകൾക്ക് അനുഗ്രഹത്തിൻ്റെ വാതിൽ തുറന്നു കൊടുത്തത്. ഒരിക്കൽ കൂടി നമുക്ക് കരങ്ങളടിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്താം. ഹാലലൂയ, ഹാലലൂയ, ഹാലലൂയ. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.